ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ. ലോകത്തെ നടുക്കിയ ഈസ്റ്റർ ദിന സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ഉത്തരവിറക്കിയത്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ന്യൂസ് 18 പ്രതിനിധി പ്രദീപ്പിള്ള ചേരുന്നു വിവരങ്ങളുമായി. പ്രദീപ്പിള്ള, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുടെ അധ്യക്ഷതയിൽ ചേർന്ന നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. ഇത് സുരക്ഷാ നടപടികൾ ശക്തമാക്കാനും അന്വേഷണവും മറ്റ് പ്രതിരോധ നടപടികളും എടുക്കാൻ സുരക്ഷാ സേനയ്ക്ക് കൂടുതൽ കരുത്ത് പകരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് പ്രസിഡന്റിന്റെ മാധ്യമ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ, തിങ്കൾ അർദ്ധരാത്രി 23 നിലവിൽ വരിക എന്ന് പറഞ്ഞാലും ഇന്ന് രാത്രി മുതൽ അടിയന്തരാവസ്ഥ നിലവിൽ വരും. രേണുക ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 24 മണിക്കൂർ ഒരുപക്ഷെ നടുങ്ങി വിറച്ച് നിൽക്കുകയായിരുന്നു ശ്രീലങ്ക. അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വർണ്ണം, ഒരു ദശകത്തിലേറെ മുമ്പ് ആഭ്യന്തര യുദ്ധം അവസാനിച്ച ശേഷം കണ്ടിട്ടില്ലാത്ത വർണ്ണമുള്ള സ്ഫോടന പരമ്പര, മരണവും പരുക്കുകളും ആണ് ശ്രീലങ്കയെ മുറിവേൽപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ ആരും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ചില സംഘടനകളുടെ പേരുകൾ ഇങ്ങനെ സോഴ്സസിനെ ഒക്കെ ഉദ്ധരിച്ച് ആൾക്കാർ പറയുന്നു എന്നല്ലാതെ വ്യക്തമായ ഒരു അവകാശവാദം ഇനിയും വരാനിരിക്കുന്നു. അന്വേഷണം തുടരുന്നതേയുള്ളൂ. എന്തായാലും ഇതിന് സേനയെയും അന്വേഷണ ഏജൻസികളെയും പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ സംഭവിച്ച മറ്റൊരു വലിയ പാളിച്ചയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്, ശ്രീലങ്കൻ പോലീസ് മേധാവി തന്നെ 10 ദിവസം മുമ്പ് പള്ളികൾക്ക്, ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്ക് നേരെ ഇത്തരം ആക്രമണം ഉണ്ടാകാം എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടും ഇത് തടയാനോ ഇത്ര വൻതോതിലുള്ള സ്ഫോടക വസ്തു ശേഖരം പലയിടങ്ങളിൽ എത്തിച്ച് സ്ഫോടനം നടത്തുന്നത് തടയാനോ നാശനഷ്ടങ്ങളും ഈ കൂട്ട മരണവും ഒഴിവാക്കാൻ അധികൃതർക്ക് സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പാളിച്ച അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും സംസാരിച്ചത്. തീർച്ചയായിട്ടും എന്തൊക്കെ പാളിച്ചയുണ്ടായി എന്ന് അന്വേഷിക്കും. ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പും നേരത്തെ പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗയും തുടർന്ന് പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുടെ മാധ്യമ വിഭാഗവും അറിയിച്ചിട്ടുണ്ട്. വിശദമായ വിലയിരുത്തലാണ് ഉണ്ടായത്. പല വിദേശ രാജ്യങ്ങളും അന്വേഷണത്തിലും മറ്റ് രീതിയിൽ ഇവർക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ശക്തികളുണ്ടോ, മറ്റെന്തെങ്കിലും വിദേശ ശക്തികളുടെ ഇടപെടലോ സഹായമോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള അന്വേഷണത്തിനും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത്ര വൻതോതിലുള്ള, ഇത്ര വ്യാപ്തിയും ഇത്ര നടുക്കവും ഉണ്ടാക്കുന്ന വലിയ സ്ഫോടനങ്ങൾ നടത്താൻ അവിടെ മാത്രം ഉള്ള ഏതെങ്കിലും ആളുകൾക്ക്, ഏതെങ്കിലും സംഘടനകൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. പ്രദീപ്, 2009 LTTEയുടെ പതനത്തിന് ശേഷമുള്ള ഏറ്റവും മോശമായ സാഹചര്യമാണ് ശ്രീലങ്കയിൽ ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് പഴയ 2009 മുൻപുണ്ടായിരുന്ന അരക്ഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് ശ്രീലങ്ക ഒരുപക്ഷെ തിരിച്ചു പോകുമെന്ന സൂചനകളാണോ? എന്താണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവുമായി ഒക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്? വേണുക, വലിയ ആശങ്ക തന്നെയാണ്. താൽക്കാലികമായെങ്കിലും വലിയ തിരിച്ചടിയുമാണ്. നാം ഓർക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ 10 വർഷത്തെ ഇടവേള എന്ന് പറയുന്നത് വലിയ ആശ്വാസമായിരുന്നു ശ്രീലങ്കയ്ക്ക്. കൊളംബോ കേന്ദ്രീകരിച്ച് ശ്രീലങ്കയൊട്ടാകെ വിനോദസഞ്ചാരം വൻതോതിൽ വികസിച്ച് വരികയായിരുന്നു. അത് വളരെ കൃത്യമായി അവർ ലോകമെമ്പാടും അത് മാർക്കറ്റ് ചെയ്യുന്നതിലും വിജയിച്ചിരിക്കുന്നു. ഈ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിച്ച രീതിയെക്കുറിച്ച് ധാരാളം വിമർശനവും അന്വേഷണവും മനുഷ്യാവകാശ ലംഘനത്തിന്റെ ആരോപണങ്ങളും ഒക്കെ ഉയർന്നിരുന്നുവെങ്കിലും അക്രമം ഇല്ലാതെ സമാധാനം പുലർന്നിരുന്നു എന്നായിരുന്നു ഒരു ആശ്വാസം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒരു ഏറെക്കുറെ ചാവേറാക്രമണങ്ങളാണ് വന്നിരിക്കുന്നത്. 24 പേരോളം കസ്റ്റഡിയിലുണ്ട്. അപ്പൊ ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ശക്തി എത്രത്തോളമുണ്ട്, ഇവരുടെ അംഗബലം എത്രയുണ്ട്, എത്ര ആഴത്തിലും പരപ്പിലുമാണ് ഇവർ പരന്നു കിടക്കുന്നത്, എവിടെയാണ് ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ഇവർക്ക് ലഭിക്കുന്ന സഹായങ്ങൾ എന്തൊക്കെയാണ്, ഇവർക്ക് ലഭിക്കുന്ന ആയുധങ്ങളും ഈ സ്ഫോടക വസ്തുക്കളും എവിടെ നിന്നാണ്, ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും ഒരു ധാരണയും കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെയുള്ള ആഭ്യന്തര യുദ്ധമാണെങ്കിൽ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ഇവിടെ അവിടെ LTTEയുമായുള്ള യുദ്ധം വല്ലപ്പോഴുമായിരുന്നു മറ്റ് ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ കൊളംബോ പോലെയുള്ള തലസ്ഥാനത്തേക്കൊക്കെ ചില ചാവേറാക്രമണൊക്കെ
ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ അദൃശ്യനാണ് അല്ലെങ്കിൽ അദൃശ്യരാണ് ഈ പറയുന്ന സമൂഹത്തിന്റെ ശത്രുക്കൾ. ഇതാണ് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കിയതും ഇത് തന്നെയാണ് ഈ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം കൂടിയിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയതും അത് ഉണ്ടായിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും വലിയ ആശങ്കയിലും വലിയ പ്രതിഷേധത്തിലും വലിയ രോഷത്തിലും തന്നെയാണ് ശ്രീലങ്കയിലെ ജനങ്ങളും അതുപോലെ തന്നെ അധികൃതരും. മാത്രമല്ല ഇത് തടയുന്നതിലുണ്ടായ വീഴ്ചയെക്കുറിച്ചും അത് വളരെ വിശദമായ അന്വേഷണം നടക്കും. ഇത്ര വ്യാപകമായ തോതിൽ അക്രമവും സ്ഫോടനവും അഴിച്ചുവിടാൻ ഇത്രയധികം നാശനഷ്ടവും ഇത്രയധികം ജീവ പ്രദീപുള്ള ദയവായി തുടരുക, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ മോഹൻദാസ് പാറപ്പുറത്ത് ദീർഘകാലം ശ്രീലങ്കയിലെ മാധ്യമ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മോഹൻദാസ്, ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ സ്വാഭാവിക നടപടി, ഇത്രയും വലിയ ഒരു രാജ്യത്തെ പിടിച്ചു കുലുക്കിയ സ്ഫോടന പരമ്പരകൾക്ക് ശേഷമുള്ള ഒരു സ്വാഭാവിക നടപടി എന്ന നിലയിലാണോ താങ്കൾ ഇതിനെ കാണുന്നത്? ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്താകുമെന്ന് താങ്കൾ കരുതുന്നു? ഇത് ഇതിപ്പോ ശ്രീലങ്കയെ മുഴുവൻ ഞെട്ടിപ്പിച്ച ജനങ്ങളെ മാത്രമല്ല ഭരണ കൂടത്തെ കൂടി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ ഉണ്ടായത്. കാരണം കഴിഞ്ഞ ഒരു 10 വർഷത്തോളം 2009 മെയ് മാസത്തിൽ എലിപ്പള്ളി പ്രഭാകരനെ ഉന്മൂലനം ചെയ്ത ശേഷം ശ്രീലങ്ക എന്ന രാജ്യം സമാധാനത്തിന്റെ പാതയിലേക്ക് കടന്നു വരികയായിരുന്നു. പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ, ആശങ്കകളില്ലാതെ, ഭയാനകളില്ലാതെ അവിടുത്തെ ജനത, അതായത് 3 പതിറ്റാണ്ടുകൾ 1982 മുതൽ ബുദ്ധിമുട്ടിയിരുന്ന ശ്രീലങ്കൻ ജനത 30 വർഷത്തോളം അതിന് ശേഷം 2009 ഒരു സമാധാനം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമം തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന പെട്ടെന്നുണ്ടായിരുന്ന 10 വർഷത്തിന് ശേഷം ഉണ്ടായിരുന്ന ഈ സംഭവം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ഏറ്റവും അത്ഭുതകരമായൊരു കാര്യം. അവിടുത്തെ ഭരണകൂടത്തിന്, അതായത് മന്ത്രിസഭയ്ക്ക്, പ്രസിഡന്റിന്, പ്രധാനമന്ത്രിക്ക് ഒരു തരത്തിലുള്ള ക്ലൂവും ഇന്നേ വരെ, ഇത്ര 24 മണിക്കൂറിലധികമായി ഇന്നലെ കാലത്ത് നടന്ന സംഭവമാണ്, അവിടെ യാതൊരു തരത്തിലുള്ള ക്ലൂവും ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല. ആരാണ് ഇതിന്റെ പിന്നില് എന്നുള്ളത്, അത് ഒരു ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച്, അവിടുത്തെ ഇന്റലിജൻസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വീഴ്ചയാണ്. ഇപ്പൊ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉടനെ ഇത്തരം വലിയ, അതായത് അടുത്ത കാലത്തൊന്നും ഒരു ലോകരാഷ്ട്രങ്ങളിലും ഇത്രയധികം ഭയാനകരമായ ഒരു സ്ഫോടന പരമ്പര ഉണ്ടായിട്ടില്ല, ഇത്രയധികം ജനങ്ങളുടെ ജീവഹാനി വന്നിട്ടുള്ള ഒരു സംഭവം നമ്മൾ കേട്ടിട്ടില്ല. എന്നിട്ട് പോലും എന്താണ്, ആരാണ് അതിന്റെ പിന്നിലെ എന്നുള്ളൊരു കാര്യം ഇന്ന് അവരെ ഒരു ഒരു തെളിവ് പോലും, ഒരു ക്ലൂ പോലും അവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്നലെ അതാണ് ഇതിന്റെ ഏറ്റവും വിശേഷത. എവിടെയാണ് ഈ സംശയത്തിന്റെ ചൂണ്ടുവരൽ എവിടേക്കാ പോകുന്നതെന്ന് ആധികാരികമായിട്ട് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. ഒരു ഒരു ഗവൺമെന്റിന് മനസ്സിലാ പറയാനും കഴിഞ്ഞിട്ടില്ല. ഇതിനു മുമ്പേ എന്തെല്ലാം സംഭവം ഉണ്ടായാലും ഉടനെ തന്നെ LTT ആണ് ഇതിന്റെ പിന്നില് എന്നുള്ളത് സംശയിക്കപ്പെടാതെ തന്നെ അവർക്ക് യാതൊരു തരത്തിലുള്ള തെളിവുകളും വേണം, ഇല്ലാതെ തന്നെ ഉടനെ പറയാം LTT ആണ് ഇത് ചെയ്തത് എന്നുള്ളത്. പക്ഷെ ഇവിടെ LTT എന്നത് ഒട്ടും പ്രസക്തമല്ല. 10 വർഷമായിട്ട് ഒരു തരത്തിലുള്ള തമിഴ് വിദ്വേഷം അവർ യാതൊരു തരത്തിലുള്ള സംഭവങ്ങളിലും അവരില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് എന്നുള്ളത് ഒരു ഇരുട്ടിൽ തപ്പുകയാണ് ശ്രീലങ്കൻ ഭരണകൂടം. അപ്പൊ ആദ്യമായിട്ട് അവര് ഒരു കർഫ്യൂ പ്രഖ്യാപിച്ചു, അതിനുശേഷം ഈ എന്താണ് ഇതിന്റെ ഒരു അടിയന്തരാവസ്ഥയുടെ പിന്നില് എന്താണ് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. പക്ഷെ അത് എന്തുകൊണ്ടാണ്, എന്താണ് ഈ അടിയന്തരാവസ്ഥ എന്നുള്ളത്, അതിന് പകരം ഇന്റലിജൻസ് വിങ് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് എങ്ങനെയാണ് എന്നുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ശ്രീ മോഹൻദാസ്, ഇവിടെ സർക്കാർ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു, അവർക്ക് ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും ഇത് തടയാൻ കഴിഞ്ഞില്ല, തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായാൽ അതിലൊന്നുപോലും തടയാൻ കഴിഞ്ഞില്ല എന്ന അതിഗുരുതരമായ ഒരു ആരോപണം സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം. എല്ലാ സംവിധാനങ്ങളും നിഷ്ക്രിയമായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അങ്ങനെ ഒരു ആരോപണം നേരിടുന്നു, അതിനൊപ്പം ഈ 24 മണിക്കൂർ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 24 മണിക്കൂറിന് ശേഷം ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ, ഇത്ര നിഷ്ഠൂരമായ ഒരു കൊലപാതക പരമ്പരകൾ ആസൂത്രണം ചെയ്തതിന് പിന്നിലെന്ന് കണ്ടെത്താനാകാത്ത സാഹചര്യവും കൂടി, വലിയ കെടുകാര്യസ്ഥത ഇക്കാര്യങ്ങളിലൊക്കെയും ഉണ്ടായിരിക്കുന്നു എന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മറ്റേതെങ്കിലും തലങ്ങളുണ്ട് എന്ന് സംശയിക്കേണ്ടതുണ്ടോ? ഇവിടെ ഈ ഇന്റലിജൻസ് ഒരു ഒരു സൂചന നൽകി എന്ന് പറയുന്നു.
പക്ഷേ അത് അത് എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം ഇന്നവരെ കേൾക്കാത്ത ഒരു ഒരു ഗ്രൂപ്പ്, ഏതോ ഒരു ഒരു സംഘടന ഇവിടെ അങ്ങനെ ചെയ്യും എന്നുള്ളത്, അങ്ങനൊരു വാർത്ത കിട്ടിയിരുന്നെങ്കിൽ അങ്ങനൊരു ഒരു ഒരു പ്രത്യേക സൂചന ലഭിച്ചിരുന്നുണ്ടോ എന്നുള്ളതാണ്, അത് അത് ആധികാരികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കാരണം ഇത് നമ്മൾ കേൾക്കാത്ത ഈ ഒരു ഗ്രൂപ്പ് ഒരു പക്ഷേ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു ക്രിസ്ത്യൻസ് പള്ളികളിലും ഹോട്ടലുകളിലും നടത്തുമെന്ന് പറയുമ്പോൾ അതെന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്ത. അത് ഒരു പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഭരണകൂടത്തിൻ്റെ തന്നെ ഒരു ഭാഗം ഇത് ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ശ്രീലങ്കയിൽ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഏതായാലും അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടുത്തെ ഗവൺമെന്റും പ്രസിഡന്റിനും പ്രധാനമന്ത്രിയും ഒക്കെ രണ്ട് തട്ടിലാണ് അങ്ങനെയൊക്കെയാണ് ഭരണകൂടം ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പൊ ഈ നമുക്കൊരു ഇന്റലിജൻസ് നേരത്തെ ലഭിച്ചു എന്നുള്ളതിന്റെ ആധികാരികതയാണ് ഇപ്പൊ ഒരു സംശയം ഉളവാക്കിയിരിക്കുന്നത്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഇന്റലിജൻസ് സന്ദേശം കിട്ടിയിരുന്നെങ്കിൽ അവർക്കത് നടപ്പാക്കാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി മുൻകരുതൽ എടുക്കാനോ എന്തുകൊണ്ട് കഴിയുമായിരുന്നില്ല, അത് മറ്റൊരു കാര്യം. പക്ഷെ ഈ ആധികാരികത, ഈ സന്ദേശത്തിന്റെ ആധികാരികത എത്രയാണോ എന്നുള്ളതാണ് മറ്റൊന്ന് അറിയേണ്ടത്. കഴിഞ്ഞ ഈ 10 വർഷം എന്തിനു വേണ്ടിയിട്ട് ആരാണ് ഇത് ഈ ഒരു ക്രിസ്ത്യൻ സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, ഇങ്ങനെ അത് കിട്ടിയിട്ടുണ്ടോ കൃത്യമായിട്ടുള്ള? അപ്പൊ ഭരണകൂടത്തിനുള്ളിൽ തന്നെ ചില നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അത് മറച്ചു വെക്കാനായിരിക്കും ഒരു പക്ഷേ ഈ ഇന്നത്തെ ഈ അടിയന്തരാവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചില സംശയങ്ങൾ കൂടി ബാക്കി വെക്കുന്നുണ്ട്. ഇന്നലെ നടന്ന സ്ഫോടന പരമ്പരകളും ഒപ്പം അതിനുശേഷം സർക്കാർ സ്വീകരിച്ചു വരുന്ന ചില നടപടികളും എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ നന്ദി ശ്രീ മോഹൻദാസ്, ഞങ്ങളോട് പ്രതികരിച്ചതിന്. ദീർഘകാലം ശ്രീലങ്കയിലെ മാധ്യമപ്രവർത്തകനായിരുന്നു അദ്ദേഹം. പ്രദീപ് പിള്ള വാർത്തയുടെ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. പ്രദീപ്, ഇന്നലെ കൊടും ക്രൂരതയാണ് ശ്രീലങ്കയിൽ നടന്നത് എന്നായിരുന്നു ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചത്. സ്ഥിതിഗതികൾ വീക്ഷിച്ചു വരികയാണ് ജാഗ്രതയോടെ എന്നും പറയുകയുണ്ടായി. ഇപ്പോൾ അയൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അവിടുത്തെ സർക്കാർ തന്നെ സംശയത്തിന്റെ നിഴലിലാകുന്നു ഒരു പരിധിവരെ എന്ന സാഹചര്യം കൂടി വരുമ്പോൾ അത് ഇന്ത്യ എന്ന രാജ്യം എത്രമാത്രം ജാഗ്രതയോടു കൂടിയായിരിക്കും നോക്കിക്കാണേണ്ടി വരിക. പഴയ ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ തിരിച്ചു പോകുമോ എന്ന സാഹചര്യം ഉണ്ടാകുമെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് എന്ത് പ്രതിഫലനമായിരിക്കും ഉണ്ടാക്കുക? ഇതിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും ഇന്ത്യക്ക് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് തൊട്ടയൽ രാജ്യം. ഒരുപക്ഷെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെക്കാൾ ഇന്ത്യയോട് അടുത്തു കിടക്കുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക. അപ്പൊ അവിടെ ഉണ്ടായിരിക്കുന്നത് തീവ്രവാദ ആക്രമണം ആണെന്നുള്ളത് ഇനി പ്രത്യേകിച്ച് ആരും വന്ന് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല. അത് ഏത് തരത്തിലുള്ള തീവ്രവാദ ആക്രമണമാണ് അതിന് പിന്നിൽ, ഏത് ശക്തികളാണ്, ഏത് സംഘമാണ് എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. മാത്രമല്ല ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നതും തീവ്രവാദം തടയുന്നതിനുള്ള വകുപ്പുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഗസറ്റ് വിജ്ഞാപനം ഉണ്ടായിരിക്കുന്നത്, ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരുന്നതും. അതിനപ്പുറത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ ഒരുപക്ഷെ ഇന്ത്യയോ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ചില ഇന്ത്യൻ വംശജരോ അതിന്റെ ഒരു ഭാഗത്തുണ്ടായിരുന്നു എന്നോർക്കണം. ഇന്ത്യക്ക് ആ രാജ്യവുമായും തമിഴ് വംശജരുമായും അവിഭാജ്യമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ചില ഘട്ടങ്ങളിലെങ്കിലും ഇന്ത്യ ആക്രമണം കേൾക്കേണ്ടി വന്നിരുന്നു. പക്ഷെ ഇത്തവണ ഉണ്ടായിരിക്കുന്ന ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് അറിയുന്നത് വരെ ഇന്ത്യയുടെ ആശങ്ക എത്രത്തോളം ഉണ്ടാവണം, അത് പടരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളും അന്വേഷിക്കേണ്ടി വരും. പ്രദീപ് പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ സുരേഷ് കല്ലടയുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ബസിന്റെ പെർമിറ്റ് റദ്ദാക്കി. ബസ് പോലീസ് പിടിച്ചെടുത്തു. സുരേഷ് കല്ലടയുടെ വൈറ്റിലയിലെ ഓഫീസ് അടച്ചുപൂട്ടാൻ പോലീസ് നിർദ്ദേശം നൽകി. അനധികൃതമായി പാഴ്സലുകൾ കടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് നിർദ്ദേശം. തിരുവനന്തപുരത്ത് സുരേഷ് കല്ലട ഗ്രൂപ്പ് മാനേജറെ പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. പരാതിക്കാരൻ അജയ് ഘോഷിന്റെ പരാതി പോലീസ് രേഖപ്പെടുത്തി. യാതൊരു പ്രകോപനവുമില്ലാതെ കല്ലട ജീവനക്കാർ മർദ്ദിക്കുകയായിരുന്നുവെന്ന് അജയ് ഘോഷ് പറഞ്ഞു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പാഴ്സലുകൾ കടത്തുന്നുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സുരേഷ് കല്ലട ഗ്രൂപ്പിനെതിരെ അവരുടെ സ്ഥാപനങ്ങൾക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ കൂടി വരുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
രേണുക ഇപ്പോൾ സുരേഷ് കല്ലടയുടെ വൈറ്റിലിയുള്ള ഓഫീസിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. പ്രധാനമായും ബസ് വഴി അനധികൃതമായി സാധനങ്ങൾ കടത്തുന്നു എന്ന ഒരു പരാതി ഉയർന്നിരുന്നു. ഇതിന്റെ ഒരു നിജസ്ഥിതി അറിയുന്നതിനും അതോടൊപ്പം തന്നെ ഈ രീതിയിൽ വ്യാപകമായി തന്നെ ഈ സ്ഥാപനത്തെ കുറിച്ച് പരാതി വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് പരിശോധന നടത്താനായിട്ട് തീരുമാനിച്ചത്. ഇന്ന് അല്പം മുമ്പ് ഈ ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് സുരേഷ് കല്ലട അവരുടെ ഒരു ട്രാവൽസ് ഗ്രൂപ്പിനെതിരെ നടക്കുന്നത്. കാരണം വളരെ ക്രൂരമായി തന്നെ യാത്രക്കാരെ മർദ്ദിക്കുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നു. അല്പം മുമ്പ് ഇവരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ അജയ്ഘോഷിന്റെ മൊഴി മരട പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അജയ്ഘോഷ് ന്യൂസ് ഏജൻസിനോട് പറയുന്നത് യാതൊരു പ്രകോപനവുമില്ലാതെ തന്നെ ഇവരെ മർദ്ദിക്കുകയായിരുന്നു. നിരവധി യാത്രക്കാർക്ക് ഒരു മൂന്നോളം യാത്രക്കാർക്ക് ഇത് ചോദ്യം ചെയ്തവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തികച്ചും ഗുണ്ടകൾ എന്ന രീതിയിൽ തന്നെയാണ് ബസ്സിലെ ജീവനക്കാർ പെരുമാറിയത്. തങ്ങളെ മർദ്ദിച്ച് അവശരാക്കുകയും ഇതോടൊപ്പം ഈ ഇവരുടെ വാഹനങ്ങളിൽ കയറി ഇതുപോലെ ഏതെങ്കിലും രീതിയിൽ ചോദ്യം ഉയർത്തിയാൽ ഇതായിരിക്കും ഫലം എന്ന രീതിയിലായിരുന്നു ഈ ജീവനക്കാർ പ്രതികരിച്ചതെന്ന് പറയുന്നു. ഒരു കാരണവശാലും യാതൊരു ഭീഷണിക്ക് വഴങ്ങിയും താൻ പരാതിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്നും അജയ്ഘോഷ പറയുകയുണ്ടായി. കാരണം ഈ രീതിയിൽ നിരവധി മലയാളികളടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് ഇത്, ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ മറ്റു യാത്രക്കാർക്ക് ഒരിക്കലും ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ താൻ പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. പോലീസും ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത് യാത്രക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ച് ഇതിൽ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. നിലവിൽ രണ്ടു പേരെ മരട പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കിയിട്ടുണ്ട്. ഇനിയും ഈ കൃത്യത്തിൽ പങ്കെടുത്ത മറ്റു ജീവനക്കാർക്ക് വേണ്ടി അന്വേഷണം തുടരുകയാണ് എന്ന് പോലീസ് പറഞ്ഞു. കാര്യക്ഷമമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. രേണുക, ഡാനിപോളാണ് വിവരങ്ങൾ നൽകിയത്.